കുറുമാലിപ്പുഴയിലെ വെള്ളം മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളം വലിയ തോട്ടിൽ എത്തിച്ച് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മലയോര പഞ്ചായത്തായ മറ്റത്തൂരിലെ ജലക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ ഇത്തരം പദ്ധതി കൊണ്ട് കഴിയുമെന്ന വിലയിരുത്തൽ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് വെള്ളിക്കുളം വലിയ തോട് കോടശ്ശേരി പഞ്ചായത്തിൽ നിന്നും ഉത്ഭവിച്ച് വെള്ളിക്കുളങ്ങര കൊടുങ്ങ മാങ്കുറ്റിപ്പാടം മൂന്നുമുറി വാസുപുരം എന്നിവിടങ്ങളിലൂടെ ഒഴുകി കുറുമാലിപ്പുഴയിൽ ചേരുന്ന ഈ തോട് മറ്റത്തൂരിനെ ഹരിതാഭമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു നിരവധി കൈത്തോടുകൾ വെള്ളിക്കുളം വലിയ തോട്ടിൽ വന്ന് പതിക്കുന്നുണ്ട് പൂവാലിത്തോടാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇഞ്ചക്കൊണ്ട് പ്രദേശത്തു നിന്നും ഉത്ഭവിച്ച് പെരുമ്പുള്ളിച്ചിറ മുരിക്കുങ്ങൽ കോടാലി എന്നിവിടങ്ങളിലിടെ ഒഴുകി മാങ്കുറ്റിപ്പാടത്ത് വെച്ചാണ് പൂവാലിത്തോട് വെള്ളിക്കുളം തോട്ടിൽ ചേരുന്നത് വേനൽക്കാലമായാൽ പൂവാലിത്തോട് വറ്റി വരണ്ട് പോകുന്നതിനാൽ ഈ തോട് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ് വെള്ളിക്കുളം വലിയ തോട്ടിലും വേനൽക്കാലത്ത് ജലനിരപ്പ് താഴും തോട്ടിലെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള ക്രോസ് ബാറുകളിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് മേഖലയിൽ ഉപയോഗിക്കുന്നത് തോട്ടിലെ ജലനിരപ്പ് താഴ്ന്നു പോകുമ്പോൾ ചാലക്കുടി വലതുകര കനാലിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് തടയണകൾ നിറയ്ക്കുന്നത് കുറുമാലിപ്പുഴയിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി വെള്ളം പമ്പ് ചെയ്ത് ഇഞ്ചക്കുണ്ട് അരപ്പൻപാറയിലെ പൂവാലിത്തോടിന്റെ ഉത്ഭവസ്ഥാനത്തെത്തിച്ചാൽ വെള്ളിക്കുളം വലിയ തോട്ടിലെ ജലക്ഷാമം പരിഹരിക്കാനാകും വേനലിൽ പൂവാലിത്തോട് നിറഞ്ഞൊഴുകുന്നത് വഴി മേഖലയിൽ ജലസേചനവും കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ കഴിയും പൂവാലിത്തോട് വഴി വെള്ളിക്കുളം തോട്ടിലെത്തുന്ന വെള്ളം താഴേക്കൊഴുകി വാസുപുരത്ത് ചെന്ന് വീണ്ടും കുറുമാലിപ്പുഴയിൽ ചേരുന്ന തരത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് വെള്ളിക്കുളം വലിയതോടിനെ ആശ്രയിച്ച് പമ്പിംഗ് നടത്തുന്ന കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷനുകൾക്കും നിർദ്ദിഷ്ട പദ്ധതി ഗുണം ചെയ്യും പതിനഞ്ച് വർഷത്തോളം മുൻപ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്കായി ഇഞ്ചക്കുണ്ട മുരിക്കുങ്ങൽ മേഖലയിലെ ജനങ്ങൾ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമവും വരൾച്ചയും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് നിർദിഷ്ട പദ്ധതി നടപ്പാക്കാനുള്ള മുറവിളി ശക്തമാകുന്നത് ടി സി വി കോടകര